ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സി സി ക്രാഫ്റ്റ് ബൈ നേച്ചർ. കമർ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ബുക്ക് ആൽബം വീഡിയോ ആയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം വേണം. ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പേജൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പാണ്. ഇത് ജസ്റ്റ് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ ഇതിലേക്ക് പേജ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമുക്ക് സ്പൈറൽ പെയിൻറ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് തന്നെ കിട്ടുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ഒരു പാക്ക് അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ പോയ ഷോപ്പിൽ എന്തായാലും അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസും കിട്ടും. അതുപോലെ ഈ ഒരു ഷീറ്റാണേലും ഒരുപാട് കളേഴ്സിൽ അവൈലബിളാണ്. ട്രാൻസ്പെറൻറ്റ്, ബ്ലാക്ക്, പിന്നെ ഗ്രീൻ, അതുപോലെ ഒരുപാട് കളേഴ്സിൽ അവൈലബിളാണ്. അപ്പോൾ ഞാൻ പോയ ഷോപ്പിലാണെങ്കിൽ, ഞാൻ മൗലവി എന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അവിടെയാണേൽ ബ്ലാക്കും ട്രാൻസ്പെറൻറ്റും നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് തരുന്നുണ്ട്. ബാക്കിയുള്ളത് പാക്ക് തന്നെ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയും കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തായാലും 50 താഴെയാണ് കേട്ടോ. ആ ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്യുന്ന സാധനത്തിനാണെങ്കിലും ആ ഒരു ഷീറ്റിനാണെങ്കിലും 50 രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അത്രയും ചിലവ് കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ള ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു അട്രാക്ഷൻ വരുന്നത് ഈ ഒരു പേജ്സ് യൂസ് ചെയ്യുമ്പോഴാണ് തോന്നിയിട്ടുണ്ട്. ശരിക്കുള്ള സ്പൈറൽ പെയിൻറ്റ് നമ്മൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഷീറ്റാണ്, പിന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റേത് സാധാരണ ഒരു ഷീറ്റാണല്ലോ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ ചെയ്തത് ഫോട്ടോ പ്രിൻ്റ് ചെയ്തത് ഗ്ലോസി ഷീറ്റിലാണ്. ഞാൻ ഇവിടുന്ന് തന്നെ പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ പ്രിൻറ്റർ എപ്സൻ്റെ, അതിൻ്റെയും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഡീറ്റെയിലായിട്ട് പറയാൻ കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ പ്രിൻ്റ് ഏതാണ്, ഇതാ ഇവിടുന്നാണ് എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലോസി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 160 GSM ആണ് കേട്ടോ. ഈ ഒരു ബുക്ക് ആൽബം ചെയ്യുമ്പോൾ ഒരുപാട് തിക്കുള്ള ഒരുപാട് GSM ഉള്ള പേപ്പേഴ്സ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹൈ ഗ്ലോസി ഫോട്ടോ പ്രിൻറ്റ്, 160 GSM. ഇതിന് റേറ്റ് 200 something ആണ് കേട്ടോ വരുന്നത്, അതും കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഈ ഒരു പ്രിൻ്റാണ് ഞാൻ ഇതിന് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലും ക്വാളിറ്റി കൂടിയ പ്രിൻറ്റ്സ് വരുന്നുണ്ട്, പക്ഷെ അതിന് നമ്മൾക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് നല്ല റേറ്റ് എടുക്കേണ്ടി വരും. അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗ്ലോസി ഷീറ്റ്. അപ്പം ഇതിലാണ് ഞാനിപ്പം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു പേപ്പറും അതുപോലെ ഇനി കാണിക്കുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ പ്രിൻ്ററിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് തന്നെയാണ്. അപ്പം ഇത് നമ്മുടെ മാറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നുള്ളത്. അതുപോലെ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 690 rupees ഉണ്ട്, 50 pieces ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല വാട്ടർ പ്രൂഫാണ്. അതുപോലെ റെസിനിലും ഫ്രെയിമിലേക്കൊക്കെ ഞാൻ ഈ ഒരു പ്രിൻ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ആവത്തില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ബാക്കി പ്രിൻ്റ് യൂസ് ആക്കി കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്ലാസ്സായിട്ട് സ്റ്റിക്കാവും, അതിൻ്റെ മോശമായി പോകും പെട്ടെന്ന്. പക്ഷേ ഇത് ഒന്നും ആവത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൽ വെള്ളമാക്കിയിട്ട് കാണിക്കുന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം. അതുപോലെ റെസിനിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഫെയ്ഡാവോ അങ്ങനെ ഒന്നും വരത്തില്ല. Thank you.
നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഹോളിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ സത്യസന്ധമായി പറയാം, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾക്ക് പേപ്പേഴ്സിന് ഹോൾ ഇടുമ്പം കുഴപ്പമില്ല, എന്നാലും ഒരുപാട് ഇടുമ്പം നല്ല രീതിയിൽ കൈ വേദനിക്കുന്നുണ്ട്. വേദനിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാനിതൊരു 5-6 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹോളിടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഹോൾ പഞ്ചിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ അതുതന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ പേപ്പേഴ്സിന് കുഴപ്പമില്ലാതെ ഇട്ടിട്ട് ഫസ്റ്റൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, ലാസ്റ്റ് ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഫ്രണ്ട് പേജ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിലിടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല, അത്രയും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റേ പറയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പൈറൽ ബൈൻഡിങ് ചെയ്യിപ്പിക്കാൻ പറ്റും, 150-250 അങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് റേഞ്ച് വരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ല, കുറച്ച് എഫേർട്ട് എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് എടുക്കാം. ഇങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത മിസ്റ്റേക്ക് മനസ്സിലായത്. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ബൈൻഡ് ചെയ്യുന്ന ആ ഒരു റോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം വീതിയുള്ള സംഭവമാണ്, ഈ ഒരു ഡോട്ടിൽ കയറി പോകുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ ഒന്നുകൂടി അതിൻ്റെ സൈഡിലേക്കും കൂടി ഡോട്ട് ഇട്ട് കൊടുത്ത്, അപ്പോൾ പിന്നെ നല്ല ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരു ഡോട്ട് ഇടുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ്. വേറെ ഒരു കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ മൊത്തം ഡോട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് നമുക്ക് വലിച്ച് പിടിച്ച് അതിലേക്ക് ഇടാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഡോട്ട് ഇടുന്നത് മാത്രമേ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.